இருந்து கார் மடங்கணம் தங்கியால் எங்கிடம் பூமியில் அம்மூட்டி போகும் அம்மூட்டி നിന്റെ കഴുത്തിൽ നിന്ന് പതിനൊന്നരയ്ക്ക് അവിടെ താലി കെട്ടുമ്പോ എന്റെ കഴുത്തിൽ ഈ കുരുക്ക് വീഴും അമ്മൂട്ടി. ഇതിനാണോ അമ്മൂട്ടി ഞാൻ സ്നേഹിച്ചത്? താണ്ട് അതിനു മുമ്പ് എന്റെ ആത്മാർത്ഥ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പാർട്ടി നടത്തണം. ആരെയും വിഷമിപ്പിക്കാതെ എല്ലാരെയും സ്നേഹത്തോടു കൂടി എനിക്ക് ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകണം. അത്രമാത്രമേ ഉള്ളൂ എന്റെ ചിന്ത. പതിനൊന്നരയ്ക്ക് മരിക്കണം. നീ എന്നാ വരാൻ പറഞ്ഞു? ഞാൻ വരാൻ പറഞ്ഞ വേറൊന്നും അല്ലളിയാ, പക്ഷെ അത് കേൾക്കുമ്പോൾ ചിലപ്പം അളി എന്നെ വഴക്ക് പറയും, ചിലപ്പോ എന്നോട് പൊട്ടിത്തെറിക്കും, ചിലപ്പോ എന്നെ തല്ലിയെന്ന് വരെ വരാം. പക്ഷെ എങ്കിലും പറയാതിരിക്കാം അയ്യ. പോകും അളിയാ, പോണു. ഞാൻ തൂങ്ങിച്ചാവാൻ പോകും അളിയാ. മണ്ടത്തരം കാണിക്കരുത്. തൂങ്ങിച്ചാവുന്നതിന് മുമ്പ് അടേ എന്റെ കൂട്ടുകാരെല്ലാം കൂടെ വിളിച്ചു വരുത്തി നല്ലൊരു പാർട്ടി കൊടുക്കണം. എന്റെ ജീവിതത്തിൽ അവസാനത്തെ ആഗ്രഹമാണ് ഒരു പാർട്ടി. പക്ഷെ അതാണ് നോക്ക്. നീ ചാകാൻ പോകുമ്പോഴെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു. ഒരു വേറെ രസമുണ്ട് അളിയ, ഇത് രണ്ടെണ്ണം കുടിച്ചിട്ട് ദൈവത്തോടത്ത് എന്റെ ബ്രെയിൻ വാഷ് ചെയ്ത് എന്റെ ചിന്തയെ മാറ്റരുത്. എന്ത് കാര്യത്തിന്? നമ്മളിതൊക്കെ ചെയ്യണം, പക്ഷെ വേറെ കാര്യം ഉണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ പാർട്ടി നടത്തുമ്പം ഇതിന് കൂടുതൽ സാധനമൊക്കെ മേടിക്കാറുണ്ട്. ചാവാൻ പോകുന്ന പാർട്ടി അല്ല നടത്തിയത്, എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ഇത്രയെങ്കിലും മേടിച്ചു വെച്ചത്. മരിച്ചോടാ, അതിനെന്താ പ്രശ്നം? അളിയാ, ഞാനായാലും പറഞ്ഞ അടിക്കട്ടെ. കേസ് ഞാൻ എന്തിനാ മരിക്കുന്നെന്നുള്ളതായിരുന്നു നീ ചോദിച്ചില്ലല്ലോ. എന്തെങ്കിലും കാരണം കാണുമല്ലോ. ചുമ്മാ ഒരാൾ മരിക്കും, ഞാൻ അന്വേഷിക്കണേതിനാ. പക്ഷെ എന്നാലും എന്തെങ്കിലും കാരണം കാണുമെന്ന് നീ പറഞ്ഞല്ലോ. ആ കാരണം എന്തോന്നറിയോ? എന്നെ നമ്മുടെ ഞാൻ ചെയ്തില്ലടാ. അമ്മൂട്ടി വേറെ വിവാഹം കഴിക്കുന്നു. അമ്മൂട്ടി വേറെ കല്യാണം കഴിക്കുന്നു? അമ്മൂട്ടി അല്ലടാ, അമ്മൂട്ടി വേറെ വിവാഹം കഴിക്കുന്നു. ഞാൻ സ്നേഹിച്ച പെണ്ണില്ലേ എന്റെ അമ്മൂട്ടി. ആ ഇന്ന് അതിന്റെ കല്യാണാണല്ലോ പറഞ്ഞ പോലെ. അമ്മൂട്ടി വേറെ വിവാഹം കഴിക്കുന്നതാ, എനിക്ക് സഹിക്കുന്നില്ല. നോക്കിക്കോ, 11:30 അവിടെ മുഹൂർത്തമാണ്. 11:30 അവിടെ കഴുത്തി താലി കയറുമ്പോ എന്റെ കഴുത്തി ഈ കുരുക്ക് കയറും. അയ്യോ, പതിനൊന്നരക്ക് മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു 3:30 അടക്കം നടക്കുമല്ലേ? 3:30 അടക്കം ഉണ്ടാവും. സോറിയടാ, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. ബർത്ത്ഡേ അല്ല, അഡ്വാൻസ് ഹാപ്പി ആദരാഞ്ജലികൾ. നീ കാണത്തില്ലേ എനിക്ക് കൊച്ചിനെ വിളിക്കാൻ പോണം അങ്ങനെ വാടി. എത്ര മണിക്ക്? 3:00. അത് പെണ്ണുമ്പിള്ളി പറഞ്ഞു വിട്ടാ പോരെ. അതെങ്ങനെ ശരി? അവിടെ ഉപ്പാവും മുട്ടയൊക്കെ കൊടുക്കണമല്ലേ. ഒരു കൂട്ടുകാരുടെ ഒരു മരണം അവസാനം ഇവിടെ കാണുവാണോ? അതോ ഉപ്പാവും മുട്ടയാണ് അവിടെ നിനക്ക് വില? അതല്ലടാ വലുത്, നീ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും കാരണം കാണുമല്ലോ. അതുവരെ ഞാൻ ഇവിടെ നിന്ന് നടിക്കാം. ചന്ദനൊക്കെ കുറിയൊക്കെ തൊട്ടു. അത് വേറെ കേസുണ്ട്. ചത്ത് കിടന്നാലും നമ്മള് ചമഞ്ഞ് കിടക്കണം. ചമഞ്ഞ് കിടക്കണൊക്കെ, പക്ഷെ തൂങ്ങി കിടക്കുമ്പോഴേ ഫോട്ടോഗ്രാഫറൊക്കെ വരും ഫോട്ടോ എടുക്കാനായിട്ട്. നീ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഫോട്ടോ ഇവിടുന്ന് അടിയിൽ ക്ലിക്ക് ചെയ്യുള്ളൂ. പണി പാളും. ഒരു പാൻഡ് എടുക്കാൻ നോക്കുകട്ടോ. പാൻഡൊക്കെ ഇട്ട് നല്ല വെൽ സെറ്റപ്പിൽ കിടക്കണം, അല്ലെ ചുമ്മാ ഇങ്ങനെ കാര്യമുണ്ടോ? ശരിയാണ്, അല്ലെങ്കിൽ പിന്നെ ശരിയാണ്. മുണ്ട് ഞാൻ അത്ര കൊണ്ട് പോയില്ല. എല്ലാ കാര്യവും ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ. ഹലോ, ആ അജീഷ, നീ വീട്ടിലോട്ട് കയറിയിട്ട് എന്റെ ഒരു പാൻഡ് എടുത്തോണ്ട് കൊണ്ട് വരാവോ. പാൻഡ്? ഓ ശരിയടാ. ഞാൻ പറഞ്ഞിട്ടുണ്ട് അളിയാ, എന്നെ അത്യാവശ്യമാണ്, എനിക്ക് കണ്ടെങ്കിലും പറ്റിയ എന്റെ ജീവിതത്തിലെ ഏറ്റവും ഒരു അഭിലാഷമാണ് കാണണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സംഭവം നല്ലതാണ്. നീ മരിക്കാൻ നേരത്തൊരു കളക്ടറൊക്കെ വരിക, അതിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയണത് നമുക്ക് എല്ലാവർക്കും ഒരു വെയിറ്റ് ആണ്. മരിക്കാൻ നേരത്തല്ല, അല്ലാതെ വരുന്നത്. അല്ല എന്നാലും വരുമല്ലോ. എടാ, മരിക്കുന്നതിന് മുമ്പേ വരുന്നു. കാരണം എനിക്ക് വേറൊരു കേസുണ്ട്. കാരണം ഇവനെ ഞാൻ മറ്റേ പഠിക്കൻ സിനിമ കണ്ടതിന് ശേഷം എന്റെ ഒരു 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 അവൻ ഭയങ്കര പഠിപ്പിച്ചായിരുന്നല്ലോ പണ്ട്. ഇവനെ ഞാൻ പണ്ട് കോമ്പസിന് കുത്തി എനിക്ക് ഓർമ്മയുണ്ടോ? എനിക്ക് ഇന്നും ആ വേദനയുണ്ട്. മനസ്സിലായില്ലേ? അതിന് അല്ല, അതുകൊണ്ട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കോമ്പസിന്റെ കുത്ത് എനിക്ക് തിരിച്ചു വാങ്ങണം. അവൻ കുത്തുന്നു പിന്നെ കുത്തട്ടെ. അതിനാണ് കാര്യം പറഞ്ഞിട്ടുണ്ടോ പുള്ളി? അവനോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവനിഞ്ഞ് വരട്ടെ. വരുമ്പോ നിങ്ങൾ എല്ലാരും കൂടെ പറഞ്ഞിട്ട് ആ കോമ്പസിനുള്ള കുത്ത് എനിക്ക് തിരിച്ചു മേടിപ്പിക്കണം. പാൻറ് കൊണ്ടുവന്നത് കാര്യമായി. ഞാൻ ചാകാൻ പോണെന്നുള്ളത് നീ എങ്ങനെ പറഞ്ഞു? നീ ചാകാൻ പോണോ?
തൂങ്ങി നിൽക്കുമ്പോ ഒരു പഞ്ചി കിട്ടാൻ വേണ്ടി. നീ ഇന്ന് ചാകുവാണെങ്കിൽ ഞാൻ നിന്റെ വീട്ടിൽ കിടക്കുന്ന ആ ഗുഡ്ലാൻഡിന്റെ ഷൂ ഞാൻ എടുത്തിട്ടില്ലയാ. പിന്നെ അടിയന്തരത്തിന് ഞാൻ ആ ഷിബുന്റെ കാറ്ററിംഗ് ഏർപ്പാട് ചെയ്യും കേട്ടോ. അതാകുമ്പോ നിനക്ക് കമ്മീഷൻ കിട്ടുമല്ല. നിനക്ക് 4000 രൂപ ഷൂ കിട്ടിയില്ലേ? അത് പണ്ടാർക്കാരും ചത്തിട്ടല്ലേ കിട്ടുള്ളൂ. നീയൊക്കെ ഇതിനകത്താണോ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം. ഞാൻ ചാവുന്നതിന് പക്ഷെ വേറൊരു കേസ് ഞാൻ പറയാം. എന്ത്? അത്യാവശ്യം നിങ്ങൾ എല്ലാവരും കൂടെ പിരിച്ച് നല്ല റീത്ത് വെക്കണം. നാണം കെടുത്തരുത്. നല്ല കൂട്ടുകാരന്മാർ സമൃദ്ധം ഉണ്ടോ നാട്ടുകാർ അറിയണം. 10 പൈസയും ഇല്ല, പണിയില്ല. പൈസ തന്നാ റീത്ത് മേടിച്ചു വെക്കാം. എന്നൊരു കാര്യം ചെയ്യും. ഫ്ലെക്സ് പോയി വലിയൊരു നല്ലൊരു 5-5.5 പൊക്കെ ഉള്ള. പിന്നെ ഇവിടെ അർജന്റീനയുടെ കളിയല്ല നടക്കണം. ഫ്ലെക്സ് വെക്കാനായിട്ട് അടിക്കാൻ നമ്മളെ കളക്ടർ വന്നു കേട്ടോ. കളക്ടർ വന്നിട്ടുണ്ട്. ഇത് പേഴ്സണല്ല, നിങ്ങൾ നിൽക്കണ്ട. അവിടെ അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സുമാർ പറഞ്ഞിട്ടില്ല. സുഖായിരിക്കുന്നില്ല. ഹലോ, ഹായ്. എന്നോട് കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. എന്താ സാർ വിളിച്ചത്? ഉദ്ദേശിച്ചിട്ട് വിളിച്ചത് വേറെ ഒന്നുമില്ലയാ. എനിക്ക് ഇതിനെ ഒന്ന് കണ്ടിട്ടൊരു കാര്യം പറയണം. പറഞ്ഞു നീ. ഇന്ന് ഞാൻ ആത്മഹത്യ ചെയ്യുന്ന പ്രസവ ഇന്ന്. അയ്യോ, എനിക്ക് ഇന്ന് ഉച്ച കഴിഞ്ഞ് CMന്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. നീ ഒരു വെള്ളിയാഴ്ചയ്ക്ക് മാറ്റിക്കാൻ പറ്റുമോ? അപ്പൊ എനിക്ക് ശനിയാഴ്ച ലീവ് എടുക്കാം. ഞായറാഴ്ച വേണമെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി അറേഞ്ച് ചെയ്യാൻ ചെയ്യാം. രണ്ടു കാര്യം ചെയ്യാം. ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കൂട്ടായ്മ കൂടാം. ഞാൻ വേണ്ട. നീ മരിക്കൂലടാ. എനിക്കത് മാറ്റി വെക്കാൻ പറ്റത്തില്ല. പറയല്ലേ, എനിക്ക് മാറ്റി വെച്ചേക്കാൻ പറ്റത്തില്ല. കാരണം എന്താ പറയാ, എന്നെ ഒരു പെണ്ണ് തേച്ച് അമ്മൂട്ടി തേച്ച്. അപ്പൊ അവളുടെ മുഹൂർത്തം താലി കിട്ടുന്ന സമയത്ത് എനിക്ക് ഇവിടെ മരിച്ചെങ്കിലും പറ്റൂ. അല്ല, അതിനല്ല, ഈ മരിക്കുന്നതിന് മുമ്പേ എന്റെ സൗഹൃദങ്ങളെല്ലാം വിളിച്ചൊരു പാർട്ടി. മെയിൻ ആയിട്ട് നിന്നെ വിളിച്ച വേർന്നു കൊണ്ടല്ല. പണ്ട് അളിയന്റെ ചന്തയ്ക്ക് ഞാൻ കോമ്പസ് കൊണ്ട് കുത്തി ഓർമ്മയുണ്ട്. അതൊക്കെ ബാല്യകാലത്ത് എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നില്ല. അത് സംഭവിച്ചതാണ്, ശരി, സംഭവിച്ചതാണ്. പക്ഷെ എനിക്ക് ഇവിടുന്ന് വിട്ടുപോകണം. എന്റെ ഭൂമിയിൽ നിന്ന് വിട്ടുപോകണം. എന്റെ എല്ലാ കടങ്ങളും അതൊക്കെ തമാശയായിട്ട് കണ്ടാ മതി അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ ചെയ്തിരിക്കുന്നു. അവന്റെ ഒരു ആഗ്രഹം അത് ചെയ്തോളൂ. ഇപ്പൊ പ്രശ്നമുണ്ടെന്നേ? വേറൊന്നുമല്ല, നാളത്തെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ വരും കളക്ടർ സുഹൃത്തിന്റെ ചന്തിക്ക് കുത്തിയെന്ന്. എനിക്ക് അതിന്റെ ഒരു ഇതുണ്ടടാ. പിടിച്ചോളാം ഞാൻ പെട്ടെന്ന്. അല്ല, അവനോട് ഒരെണ്ണം കൊടുക്ക്. കളക്ടർ എന്താണ് സൗഹൃദത്തിന് അപ്പുറം? എന്താണ് കളക്ടർ? വെള്ളം ഒഴിക്ക്. വെള്ളം വേണ്ട. അടിക്കടാ, അടിക്കടി. എന്തോ കാരണവന്മാർക്ക് കൊടുത്തത്? ഓ, അവസാനമായിട്ട് കാരണവന്മാർക്ക് കൊടുക്കണല്ലേ. പഠിക്കേണ്ട കാര്യമില്ല, അവിടെ പോയിട്ട് അവരോട് പഠിക്കാല്ലേ. ഇനിയിപ്പോ നാളെ നിങ്ങൾ കൊടുത്താൽ മതി. നാളെ തൊട്ട് അവിടെ കൂടാ. പക്ഷെ നാളെ അവിടെ ചെന്നാൽ ഞാൻ 3 വീണ്ടും കളയും. നിങ്ങൾക്ക് വരുന്നതാ ഭൂമിയിലുള്ള. അല്ലല്ല, ഞാൻ എടുത്ത് എന്റെ കുത്തളിയാണ്. ഞാൻ കുത്തി കഴിഞ്ഞാണല്ലോ ഞാൻ ഞാനൊരു കാര്യം ഞാൻ ഒരു കാര്യം ഞാൻ കുത്തിയൊക്കെ ഞാൻ കുത്തി അതിനകത്തിട്ടുള്ള ഞാൻ എന്റെ സ്വാറിയാണ്. ഞാൻ കുത്തും. നീ കുത്തുവേ. ഞാൻ കുത്തു. ഞാൻ കുത്തും. നീ കുത്ത്. ഞാൻ കുത്തുറാ. നിനക്ക് പറ്റില്ല. ഞാൻ കുത്താറാ. നീ എന്തിനാ ലാറി കുത്തിയത്? അല്ല, അവൻ കുത്താത്തോണ്ട് സമയം പോകുന്നു. 11:30 ഞാൻ എന്ത് കുത്തിയത്? അല്ല, അവിടെ നീ എന്തിനാണ് എന്നെ കുത്തിയത്? എടാ, ഞാൻ ഈ ഭൂമിയിൽ പോണതിന് എന്നെ കുത്തിയത് തിരിച്ചു കുത്തിയിട്ട് ഞാൻ പോത്തോളൂ. പിടി. അയ്യോ, 11:30 അവിടെ മുഹൂർത്തം. എല്ലാരും ഒരു ബോർഡ് സാധനം തരണേ. എന്റെ ഇല്ല കേട്ടപ്പോ സ
സഹിച്ചില്ല. എന്തിനാ ഓടി വന്ന ഈ സമയത്ത്? പപ്പേട്ട ഒടുവിൽ നീ വന്നല്ലോ. പപ്പേട്ട പപ്പേട്ട ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ ആത്മഹത്യ കത്ത് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട്. അയ്യോ, അതില് അതിലെന്റെ പേര് എങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടോ? നിന്റെ പേര് ഞാൻ എന്റെ ചങ്കില എഴുതി വെച്ചേക്കുന്നു. എനിക്കറിയാമോ അതിൽ എഴുതിയിട്ടില്ല. നമ്മള് തമ്മിലുള്ള ബന്ധം പപ്പേട്ടന് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മൂന്ന് പേർക്കല്ലാതെ വേറെ ആർക്കും ഇറക്കൂടാ. സമാധാനായി? എനിക്ക് സമാധാനമായി. നീ വന്നല്ലോ. ആ സമാധാനമല്ല, അതേ നിങ്ങൾ എങ്ങാനും വിവരക്കേട് എഴുതി വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മുഹൂർത്തത്തിന് മുന്നേ ഓടിങ് പോന്നതാ. ഓട്ടോ പോലെ അമ്മൂട്ടി.